നമസ്കാരം. ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. 1922 100 വർഷം മുമ്പ് ഇൻസുലിൻ കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്ന ടൈപ്പ് 1 പ്രമേഹത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇത് പ്രധാനമായും യൗവനത്തിന് ശേഷമാണ് കാണപ്പെടുന്നത്. ഇതിൽ മറ്റു മരുന്നുകളും ഭക്ഷണത്തിലുള്ള നിയന്ത്രണവും അതുപോലെ തന്നെ വ്യായാമവും ഒക്കെയാണ് പ്രധാനം. പക്ഷേ കാലക്രമേണ ഇത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം വളരെ കുറയുമ്പോൾ ഇതിലും ഇൻസുലിൻ ആവശ്യമായി വന്നേക്കാം. പ്രമേഹ രോഗിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കാലക്രമേണ കണ്ണുകളെയോ വൃക്കകളെയോ ബാധിക്കാനോ കാലിൽ വ്രണമായോ പക്ഷാഘാതമോ ഹൃദ്രോഗമോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാം. ആയുർവേദത്തിൽ ശുദ്ധമായ ചികിത്സ എന്നാൽ ഒരു രോഗത്തെ ശമിപ്പിക്കുമ്പോൾ മറ്റൊരു രോഗത്തെ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങളും ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഒക്കെ കൊണ്ട് പ്രമേഹത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ശമിപ്പിക്കുവാനോ ഉള്ള മാർഗങ്ങളാണ് ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നത്. പ്രമേഹം മൂലമുണ്ടാകുന്ന വിട്ടുമാറാത്ത വ്രണങ്ങൾക്കും മറ്റ് കോംപ്ലിക്കേഷനുകൾക്കും ഫലപ്രദമായ ചികിത്സകൾ ആയുർവേദത്തിൽ നൽകി വരുന്നുണ്ട്. പ്രമേഹ രോഗികളുടെ എണ്ണം 5 പേരെ എടുത്താൽ ഒരാൾ എന്ന നിലയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗിയെ സമഗ്രമായി മനസ്സിലാക്കി പൂർണ്ണമായ ആരോഗ്യത്തിലെത്തിക്കാൻ ആയുർവേദത്തെയും ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഈ പ്രമേഹ ദിനത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്.